IBC Live 2020 News Bulletin ലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആദ്യം ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റ് കാണാം. ഒന്നര മണിക്കൂർ നീളുന്ന താഴമ്പകയുടെ മേളപ്പെരുക്കം 5 മിനിറ്റ് അനുഭൂതിയിലേക്ക് ഒതുക്കി വാദ്യകലാകാരൻ ശുകുപുരം രാധാകൃഷ്ണൻ സൂക്ഷ്മ താഴമ്പക പ്രസ് ക്ലബ്ബിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കോവിഡിനെ തുടർന്ന് ക്ഷേത്രോത്സവങ്ങളിലും മറ്റും ചെമ്പടമേളം ഒരുക്കുന്ന താഴമ്പകയ്ക്ക് നിയന്ത്രണം വന്നതോടെയാണ് സൂക്ഷ്മ താഴമ്പകയിലേക്ക് തിരിഞ്ഞതെന്ന് ശുകുപുരം രാധാകൃഷ്ണൻ പറഞ്ഞു. റിട്ടയേർഡ് കൃഷി ഓഫീസർ കൂടിയായ ശുകുപുരം രാധാകൃഷ്ണൻ തായമ്പക രംഗത്ത് സ്വന്തമായ ശൈലി പിന്തുടരുന്ന കലാകാരനാണ്. ഇനി സൂക്ഷ്മ തായമ്പക കാണാം.
ഇലവൻ പഞ്ചാബും രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫ് കാണാതെ പുറത്ത്. ഇന്ന് നടന്ന മത്സരങ്ങളിൽ പഞ്ചാബിനെ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് തോൽപ്പിച്ചത്. തോൽവിയോടെ ഇരു ടീമും പുറത്താവുകയായിരുന്നു. ചെന്നൈ നേരത്തെ പുറത്തായിരുന്നു. ഇന്ന് ജയിച്ചാൽ പഞ്ചാബിനെ പ്ലേ ഓഫ് ഉറപ്പിക്കാമായിരുന്നു. എന്നാൽ ചെന്നൈ ഇന്ന് സൂപ്പർ ഫോമിലായതോടെ പഞ്ചാബിന്റെ അവസരം നഷ്ടപ്പെടുകയായിരുന്നു. രാജസ്ഥാനെ തോൽപ്പിച്ച കൊൽക്കത്തയ്ക്ക് ലീഗിൽ ഇനി നടക്കുന്ന രണ്ട് മത്സരങ്ങളുടെ ഫലത്തെ നിർണയിച്ചാണ് പ്ലേ ഓഫ് യോഗ്യത. ചെന്നൈക്ക് പിറകെ പഞ്ചാബും പുറത്തായിരിക്കുന്നു, രാജസ്ഥാനും പുറത്തായിരിക്കുന്നു. അതായത് മൂന്ന് ടീമുകളുടെ ഐ പി എൽ ബെർത്ത് സാധ്യത അവസാനിച്ചു. ഇനി മുംബൈ നേരത്തെ തന്നെ കസേര ഉറപ്പിച്ചവരായതിനാൽ സാധ്യതകൾ മൂന്ന് ബെർത്ത് അവിടെയുണ്ട്, നാല് ടീമുകളുമുണ്ട്. നാളെ ബാംഗ്ലൂരും ഡൽഹിയും കളിക്കുന്നു. അതിൽ ജയിക്കുന്നവർക്ക് ഉറപ്പായിട്ടും സാധ്യത പ്ലേ ഓഫ് ഉണ്ട്. അതിൽ തോൽക്കുന്നവർക്കും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് ഇന്ന് ജയിച്ച കൊൽക്കത്തയുണ്ട്, ഹൈദരാബാദും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രണ്ട് മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ പഞ്ചാബ് ക്രിസ് ഗെയിൽ അവിടെയുണ്ട്, കെ എൽ രാഹുൽ, മായങ്ക് അഗർവാൾ എല്ലാവരും ഉണ്ടായിട്ടും ടീം തോറ്റു പുറത്തായി. അനിൽ കുംബ്ലെക്കും ടീമിന് വലിയ തിരിച്ചടിയാണ് ചെന്നൈയോട് ഏറ്റ തോൽവി. രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ കൊൽക്കത്ത ഗംഭീരമായി കളിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ ഇയൻ മോർഗൻ വളരെ ഗംഭീരമായി പെർഫോം ചെയ്തു. അങ്ങനെയാണ് 180+ സ്കോറിലേക്ക് വരുന്നത്. മറുപടിയിൽ ആ സ്കോർ നേടാൻ രാജസ്ഥാന് കഴിയുമായിരുന്നു, പക്ഷേ തുടക്കത്തിലെ ബെൻ സ്റ്റോക്സ് പോകുന്നു, റോബിൻ ഉത്തപ്പ് പോകുന്നു, സ്റ്റീവൻ സ്മിത്ത് പോകുന്നു, പ്രതീക്ഷയുള്ള സഞ്ജു പോകുന്നു, ജോസ് ബട്ട്ലർ പുറത്താകുന്നു. അങ്ങനെ എല്ലാവരും പോയപ്പോൾ ആ സ്കോറിലേക്ക് അവർക്ക് എത്താനായി കഴിഞ്ഞില്ല. അങ്ങനെ കൊൽക്കത്ത ജയിക്കുന്നു. ഇനിയാണ് ശരിക്കും നാളത്തെ മത്സരത്തോടുകൂടി ഒരു പ്ലേ ഓഫ് ബർത്താവും അടുത്ത ദിവസമാകുമ്പോഴേക്കും ഏകദേശം ചിത്രമാവും. എന്തായാലും മൂന്ന് ടീമുകൾ പുറത്തായ ഒരു വേദന. ആ വേദന എന്ന് പറയുന്നത് മലയാളികൾക്ക് സഞ്ജുവിന്റെ കളി ഇനി കാണാനായിട്ട് കഴിയില്ല. പഞ്ചാബ് പുറത്തായതോടുകൂടി ക്രിസ് ഗെയിലിന്റെ മത്സരവും ഇനി കാണാനായിട്ട് കഴിയില്ല. ഇമ്രാൻ താഹിറും മഹേന്ദ്ര സിംഗ് ധോണിയും നേരത്തെ പുറത്തായതുകൊണ്ട്, അതായത് ചെന്നൈ പുറത്തായ സാഹചര്യത്തിൽ അവരെയും കാണാനായിട്ട് കഴിയില്ല. ഇനിയുള്ളത് ചാമ്പ്യന്മാരായ മുംബൈയാണ്, വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരാണ്, ഡേവിഡ് വാർണറുടെ ഹൈദരാബാദാണ്, സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. ഇപ്പോഴും മോർഗന്റെ കൊൽക്കത്ത ജയിച്ചു വന്നിരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഒരംഗം ആരൊക്കെ അവസാന നാലിലേക്ക് വരും എന്നുള്ളത് അടുത്ത രണ്ട് ദിവസം കൊണ്ട് അറിയാനാവും. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. രാഷ്ട്രീയ നേതാക്കൾ അടിക്കടി സ്ത്രീവിരുദ്ധ പരാമർശവുമായി രംഗത്ത് വരുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. കേരളപ്പിറവി ദിനത്തിൽ പോലും സ്ത്രീ സമൂഹത്തിനെതിരെ നടക്കുന്ന അതിനീചമായ പരാമർശങ്ങൾ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലായാൽ കൂടി അനുവദിച്ചുകൂടാ. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കരുത്തുണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൻ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടിയന്തരമായി താൻ നടത്തിയ നീചമായ സ്ത്രീവിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ജോസഫൻ ആവശ്യപ്പെട്ടു. ഗവേണൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ കേരളം ഒന്നാമതെത്തിയത് ഒരു വർഷത്തെ മഹാത്ഭുതമല്ലെന്ന് UNDP ഗ്ലോബൽ ഗവേണൻസ് പ്രോഗ്രാം മുൻ മേധാവി JS അടൂർ. ബാംഗ്ലൂരിലെ പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ 2016 റിപ്പോർട്ട് മുതൽ എല്ലാ റിപ്പോർട്ടിലും കേരളമാണ് ഒന്നാമത്. ഇന്ത്യയിലെ കഴിഞ്ഞ 25 വർഷത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടുകൾ, നീതി ആയോഗ് SDG ഇൻഡെക്സ്, ഇന്ത്യ ടുഡേ തുടങ്ങിയവയിലെ എല്ലാം വികസന ഗവേണൻസ് രംഗത്ത് കേരളം തന്നെയാണ് മുന്നിൽ. 2013 UN പബ്ലിക് സർവീസ് അവാർഡും കേരളത്തിനായിരുന്നു. ഇതൊന്നും ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഉണ്ടായ അത്ഭുതമല്ലെന്നാണ് JS അടൂർ പറയുന്നത്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ പാവപ്പെട്ടവർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ബീഹാറിലെ മോത്തിഹാരിയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. RJD ഒരിക്കലും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. സർക്കാർ പദ്ധതികളിലൂടെ അവർ പണമുണ്ടാക്കുകയാണ് ചെയ്തതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. RJD അധികാരത്തിൽ തിരിച്ചു വന്നാൽ ബീഹാറിൽ ജംഗൽ രാജ് വീണ്ടും വരും. അവർ ജനങ്ങളെ പരിഗണിച്ചിട്ടില്ല. പരിഗണിച്ചിരുന്നെങ്കിൽ വികസന കാര്യത്തിൽ ബീഹാർ പിന്നിലാകില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ കുറ്റത്തിന് രാജസ്ഥാനിലെ നിവാരുവിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. 28-കാരനായ രാംദിവാസ് ഗൗരയാണ് അറസ്റ്റിലായത്. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിക്ക് വിവരം ചോർത്തിയെന്ന ഗുരുതര കുറ്റമാണ് ഗൗരയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബംഗളൂരു ലഹരി മരുന്ന് കേസ് അന്വേഷണം മലയാള സിനിമയിലേക്കും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് ബിനീഷ് കോടിയേരിയുടെയും മുഹമ്മദ് അനൂപിന്റെയും സിനിമാ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. 4 സിനിമാ താരങ്ങളെ NCB ചോദ്യം ചെയ്തു. ED ഇവരുടെ മൊഴിയെടുക്കും. സിനിമാ താരങ്ങളിൽ സംവിധായകരടക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.
മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരി വിഷയം താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യും. അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. പ്രസിഡന്റ് മോഹൻലാലിന്റെ സൗകര്യം കൂടി പരിഗണിച്ച് യോഗത്തിന്റെ തീയതി നിശ്ചയിക്കുമെന്ന് ബാബു അറിയിച്ചു. നെയ്യാർ ഡാമിലെ പാർക്കിൽ നിന്ന് കടുവ രക്ഷപ്പെട്ടത് കൂടിന്റെ കമ്പി വളച്ച്. ശക്തമായ കൂട് കടുവ എങ്ങനെ വളച്ചെടുത്തു എന്നതിൽ അവ്യക്തത തുടരുന്നു. അതേസമയം നെയ്യാർ സഫാരി പാർക്കിൽ നിന്ന് രക്ഷപ്പെട്ട കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം പാർക്കിൽ നിന്ന് തന്നെയാണ് കടുവയെ പിടികൂടിയത്. പിന്നീട് കൂട്ടിലേക്ക് മാറ്റി. 10 വയസ്സുള്ള കടുവ ഇന്നലെ ഉച്ചയോടെയാണ് പ്രത്യേകം ക്രമീകരിച്ച കൂടിന്റെ കമ്പി വളച്ച് രക്ഷപ്പെട്ടത്. അഴിമതിക്കാരായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF സംസ്ഥാന വ്യാപകമായി വഞ്ചനാ ദിനം ആചരിച്ചു. വാർഡുകൾ കേന്ദ്രീകരിച്ച് നടന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. പാർട്ടിയും സർക്കാരും ചേർന്ന് സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. UDF നടത്തിവരുന്ന സ്പീക്കപ്പ് കേരള സമര പരമ്പരയുടെ 5ാം ഘട്ടമാണ് കേരള പിറവി ദിനം വഞ്ചനാ ദിനമായി ആചരിച്ചത്. ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെ ബിനീഷ് കോടിയേരിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബംഗളൂരുവിലെ വിക്ടോറിയ ആശുപത്രിയിലേക്കാണ് ബിനീഷിനെ മാറ്റിയത്. 3ാം ദിവസമാണ് ബിനീഷിനെ ചോദ്യം ചെയ്യുന്നത്. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മാധ്യമങ്ങൾ പച്ചനുണ പ്രചരിപ്പിക്കുകയാണെന്ന് കോടിയേരി ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ ഭാവിയോട് മാധ്യമങ്ങൾ നീതി പുലർത്തുന്നില്ല. ഇടതുപക്ഷം ഒരിക്കലും മാധ്യമങ്ങളുടെ സേവ പ്രതീക്ഷിച്ചിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. നുണയുടെ നിറക്കൂട്ടൊരുക്കി എക്കാലവും ജനങ്ങളെ വഞ്ചിക്കാമെന്നാണോ നിഷ്പക്ഷനാട്യമാടുന്ന മാധ്യമങ്ങൾ കരുതുന്നതെന്ന് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ ആരോഗ്യമന്ത്രി KK ശൈലജ. സ്ത്രീവിരുദ്ധ നിലപാട് മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നത് അപകടകരമാണെന്ന് മന്ത്രി പറഞ്ഞു. മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും നിന്ദ്യവും പൈശാചികവുമായ പ്രവൃത്തിയാണ് ബലാത്സംഗമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇടയ്ക്കിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നത് ശരിയല്ലെന്നും ശൈലജ പറഞ്ഞു. ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ അന്തസ്സുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും നിന്ദ്യവും പൈശാചികവുമായ പ്രവൃത്തിയാണ് ബലാത്സംഗം. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുക, മനസ്സിനെ ആക്രമിക്കുക എന്നതെല്ലാം അതീവ നീചമായ പ്രവൃത്തിയാണ്. ജമ്മു കശ്മീരിൽ ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവനെ വധിച്ചു. ഹിസ്ബുൾ ഓപ്പറേഷണൽ ചീഫ് സെയ്ഫുള്ളയെയാണ് വധിച്ചത്. ശ്രീനഗറിലെ രംഗ്രത്തിൽ ഇന്ന് രാവിലെയോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി ശ്രീനഗർ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. രാജ്യത്തെ പുതുക്കിയ ഗതാഗത നിയമം ഇന്നു മുതൽ സംസ്ഥാനത്തും കർശനമായി നടപ്പാക്കും. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളിൽ വാഹന നിർമ്മാതാക്കൾ തന്നെ ഘടിപ്പിച്ച അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ്. ഇതിൽ മാറ്റം വരുത്തിയാൽ 2,000 മുതൽ 5,000 രൂപ വരെ പിഴ ഈടാക്കും. അതിന് മുൻപുള്ള വാഹനങ്ങളുടെ വിഷയത്തിൽ തീരുമാനമായിട്ടില്ല. മുൻസീറ്റിലായാലും പിൻസീറ്റിലായാലും ഹെൽമറ്റ് ഇല്ലെങ്കിൽ 500 രൂപ പിഴയും ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലും 500 രൂപയാണ് പിഴ. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 5,000 രൂപയാണ് പിഴ. വാഹനം പിടിച്ചെടുക്കാം. പ്രായപൂർത്തിയാകാത്തവരാണ് വാഹനം ഓടിച്ചതെങ്കിൽ പിഴ 10,000 ആകും. സംസ്ഥാനത്തെ ലവ് ജിഹാദ് അവസാനിപ്പിച്ച് വഴിമാറി നടന്നില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ജൗൻപൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു യോഗിയുടെ മുന്നറിയിപ്പ്. ഒന്നുകിൽ വഴിമാറി നടക്കുക, അല്ലെങ്കിൽ അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കുക എന്നാണ് യോഗിയുടെ ഭീഷണി. വിവാഹത്തിനുവേണ്ടി മതപരിവർത്തനം സ്വീകാര്യമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ സമീപകാല വിധി ഉദ്ധരിച്ചാണ് ആദിത്യനാഥ് ഇക്കാര്യം പറഞ്ഞത്. കൊല്ലം തുറമുഖത്ത് 2 വർഷത്തിന് ശേഷം കപ്പലെത്തി. 2ാം വാർഫിന്റെ ഉദ്ഘാടന ശേഷം എത്തിയ ആദ്യ കപ്പലിൽ ISRO പ്രൊജക്റ്റിലേക്കുള്ള കാർഗോയാണുള്ളത്. ഹെംസ്ലിഫ്റ്റ് നെഡിൻ എന്ന കപ്പലാണ് കൊല്ലം തുറമുഖത്ത് അടുത്തത്. ഉപകരണങ്ങൾ തിരുവനന്തപുരം ISRO കൊണ്ടുപോകും. 800 ടണ്ണോളം ഭാരമുള്ള ഉപകരണങ്ങളാണ് കപ്പലിലുള്ളത്. യാത്രാ തടസ്സമില്ലാത്ത വിധം ഇത് തിരുവനന്തപുരത്തെത്തിക്കും. സവർണ സംവരണം നടപ്പാക്കിയ നടപടിയിൽ നിന്ന് കേരള സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംവരണ സമുദായ മുന്നണി 9 നവംബർ ജില്ലാ കലക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തുന്നു.
കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് രാവിലെ 10 മണി മുതൽ ധർണ ആരംഭിക്കുമെന്ന് ശനിയാഴ്ച മുന്നണി പ്രസിഡന്റ് വി ദിനകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് തീരുമാനിച്ചത്. ബിജെപിക്ക് നേരെ ഒളിയമ്പുമായി മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ രംഗത്ത്. പിടിഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ശശി തരൂർ എംപി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ബിജെപി ലൈറ്റാകാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. അത്തരത്തിലൊരു ശ്രമം കോൺഗ്രസിനെ പൂർണ്ണമായ തകർച്ചയിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 7025 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6163 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 712 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 8511 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 65 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. 28 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് ഓവർബ്രിഡ്ജ് നിർമ്മിച്ചത്. സമാനതകളില്ലാത്ത ഒട്ടേറെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഐബിസി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.